നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടൊന്ന് കാണിക്കണമെന്ന് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഫ്സൽ എന്ന് പേരുള്ള ഒരു ചങ്ങാതിയാണ് പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ. എല്ലാവരും പ്രിയപ്പെട്ടവർ തന്നെയാണ്. അപ്പം നോമൂപ്പർ പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു വന്നാൽ നമ്മുടെ വീടും പരിസരങ്ങളും അപ്പോൾ നമ്മളെ ഒന്ന് വ്യക്തമായിട്ടൊന്ന് പരിചയപ്പെടുത്തും കൂടി ചെയ്യാം. അപ്പോൾ ഞാൻ നൗഷാദ്, ഇവള് മൂത്ത ആളാണ്, നൗമിയ ലാസ്റ്റത്തെ കുട്ടിയാണ്, ഇത് മുംതാസ്. മുംതാസ് ഇവളെ പേര് പറഞ്ഞുകൂടാ. ഷജില ഇഞ്ചു എന്നാണ് അവളെ വിളിക്കുക. ഇവിടെ എന്നാ വിളിക്കല്? ഉമ്മി. ഇതാരാ? ഒരുപാട് പേരുണ്ട്, ഷാനക്ക് ഒരുപാട് പേരുണ്ട്, ലുല്ലു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട്. പിന്നെ നമ്മളെ ഇഞ്ചുവിന് ഒരു പേരും കൂടി ഉണ്ട്, ചളി എന്നാണ് പേര്. ഉമ്മിക്ക് ഒരു പേരേ ഉള്ളൂ, ഉമ്മി എന്ന് മാത്രമാണ്. നൗമിയ എന്നാണ് പേര്, ഉമ്മി എന്നാണ് വിളിക്കുന്നത്. ഉമ്മിച്ചി ഉമ്മിച്ചി എന്നാണ് വിളിക്കും ചേർത്ത് നമ്മൾ. അപ്പോൾ നമ്മളെ വീടിൻ്റെ കാര്യങ്ങൾ, അപ്പം വീടൊന്ന് കാണിക്കണമെന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പം ഇന്ന് ഞാനിങ്ങനെ കമൻ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങളെ വീടൊന്ന് പരിചയപ്പെടുന്ന ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അഫ്സൽ എന്ന് പേരുള്ള ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട്, എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ട് അപ്പം ഞങ്ങളിത് അവതരിപ്പിക്കുകയാണ്. എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞങ്ങൾ ഓർപ്പിച്ച അഫ്സലിന് വലിയ നന്ദിയുണ്ട്. അങ്ങനെ ഓർപ്പിച്ചതിന് വലിയ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് നന്ദി, സ്നേഹം അറിയിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും ശരിക്കും നമ്മൾ ഈ വീട് വെച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നമുക്ക് വീട് കണ്ടോട് സംസാരിക്കാം. വീട് കണ്ടോടല്ല, വീടിൻ്റെ പുറയിലൊന്ന് കാണാം. ഇത് ചെറിയൊരു വീടാണ്, ഞങ്ങൾ വലിയൊരു കൊട്ടാരമാണ്. ചെറിയൊരു വീടും വലിയൊരു കൊട്ടാരവുമാണ്. കൊട്ടാരമാണ് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മളെ കൊട്ടാരമാണ് ഇത്. അപ്പൊ ഇത് നല്ലൊരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു വീടാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പ്രധാനമായിട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇത് കുറച്ച് സ്ഥലം ഉള്ളുവെങ്കിലും ഇവിടെ ഇതിൻ്റെ താഴെ ഒരു പുഴ ഒഴുകുന്നുണ്ടായിരുന്നു. ഇപ്പം വേനലെല്ലാം വറ്റിപ്പോയി, ഇതൊക്കെ ഇവിടുന്ന് കാണാനെല്ലാം ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതൊക്കെയാണ് പിന്നെ ഇവിടെ ഇവിടെയുള്ള ഇവരെ വാഹനങ്ങൾ. ഇത് ഷജിലൻ്റെ അല്ലേ? ഇത് ഉള്ളത്, ഓള് ഇപ്പൊ ഏകദേശം ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഓളിപ്പ ഇതെല്ലാം പഠിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒക്കെ അത് കൊടുക്കും. പിന്നെ പിന്നെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നമുക്ക് ഇന്ന സംഭവം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൃഷിനോടെല്ലാം കുറച്ച് താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു. കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള സ്ഥലത്ത് കൃഷി. ആ പിന്നെ ഒരാളെ പരിചയപ്പെടുത്താൻ പറ്റുമോ? ഏ ബെല്ല കുടുങ്ങിയിട്ടുണ്ടോ? പിന്നെ ഒരാൾ ഇവിടെ ഉണ്ട്. പിന്നെ അതിപ്പോ കുടുക്കി മറിച്ച് പണിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ കാണാം. നമ്മളിവിടെ അതാ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഞാൻ പറയാം അതിന് മുന്നേ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കൃഷികള്. പിന്നെ കൃഷി എന്ന് പറഞ്ഞാൽ പയറ് നട്ടിട്ടുണ്ട്. ഇത് കണ്ടാ ഈ മീൻപെട്ടി കണ്ടാ, ഞാൻ പണ്ട് മീൻ വിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് പിന്നെ കുളയിൽ പോകുന്ന സമയത്തെല്ലാം മീൻ വിറ്റിട്ടായിരുന്നു കുളയിലെല്ലാം പഠിച്ചിരുന്നത് ആ സമയത്ത്. പിന്നെ അപ്പോൾ അങ്ങനെ ആ സമയത്ത് മത്സ്യ കച്ചവടമെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ പഠിക്കാൻ പോവുക. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് ഒരു പീരീഡ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ക്ലാസ്സിലെത്തുക. എന്തായാലും കുഴപ്പമില്ല, അതിനുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അന്നത്തെ മാഷന്മാർ ചെയ്തിരുന്നായിരുന്നു. അപ്പോൾ ആ ഇതിപ്പോൾ കുഞ്ഞു പയറൊക്കെ ആയിട്ടുണ്ട്. ഏഹ് വെള്ളയ്ക്കല്ലോ പയർ കാണില്ല. അപ്പോൾ ഇത് നമ്മൾ പിന്നെ പാഷൻ ഫ്രൂട്ട്സ് ആണ്. ഏഹ് ഇത് പാഷൻ ഫ്രൂട്ട്സ് ആണ്. പിന്നെ ഇത് നമ്മൾ ആത്തച്ചക്കയാണ് കേട്ടാ മരാണിൻ്റെ ഈ ആ ഇതിൻ്റെ മുകളിൽ ചക്കപ്പഴം. ആ ഇത് ഇത് കക്കിരിയാണ്. ഇത് കക്കിരി ഇത് എവിടെ? ഓ ഇതാ ഇത്രയും ചെറിയ അതിൻ്റെ അകത്തേക്ക് പൂ വന്ന് പേരെ വിരിയാൻ പോവുകയാണ് കേട്ടാ. പേരെ തന്നെയാണോ? അത് പേരെ തന്നെയല്ലേ? അമ്പ അപ്പം ഇതിൻ്റെ അകത്ത് കക്കിരിയും സംഭവങ്ങളിലാണുള്ളത്. പിന്നെ ഇത് കറിവേപ്പില. അപ്പോൾ കക്കിരി ഇവിടെ ഇങ്ങനെ വളർന്ന് വരുന്നുണ്ട്, അന്ന് ആയിട്ടില്ല. ഞാൻ ആദ്യം ഈ ഗൾഫിൽ പോകുന്ന സമയത്ത് ഇപ്പം വന്നിട്ടാണ് ഇതെല്ലാം തുടങ്ങിയത്. ഗൾഫിൽ ഇപ്പം വന്നിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട് 5-8 മാസത്തിൽ ആയിട്ടുള്ളൂ. ഗൾഫൊക്കെ നിർത്തി വന്നതാണ്. ഇത് നമ്മളെ പിന്നെ ഇതാണ് കേട്ടോ സൂര്യാന്തി, ഇതിൻ്റെ ചെടിയാണ്, അതിൻ്റെ കുഞ്ഞുങ്ങളാണ് കാണുന്നത്.
പിന്നെ നമ്മള് പിന്നെ ഈ ആയൂർ ജാക്കിന്റെ പിന്നെ ഈ ഇതാണ് പ്ലാവ് വെച്ചതാണ്. പിന്നെ ഇവിടെ ഒരു നമുക്ക് എന്താ പറയാ ഒരു ചാമ്പയുണ്ട്, ചാമ്പയുണ്ട്. അതെല്ലാം ഇഷ്ടംപോലെ ഉണ്ടാകുന്നതാണ്. ഇപ്പൊ ഇല്ല, ഇത് മുട്ടപ്പഴം എന്ന് പറയുന്നൊരു മരാണ്. ഇതിൻ്റെ അകത്ത് നിറയെ സംഭവങ്ങൾ ഉണ്ട്. ഇപ്പം കാണുന്നൊന്നുമില്ല, ആർക്കും ഇഷ്ടമല്ല. അതാണ് ആർക്കും ഇഷ്ടമേ അല്ല. നമുക്കിത് ഇത് വീടിൻ്റെ പുറക് സൈഡിലേ പോയി നോക്കാം. നമുക്ക് പുറക് സൈഡിലേ പോയി കഴിഞ്ഞാല് കോഴിക്കോട് കാണാവുന്നതാണ്. കോഴിക്കോടല്ല, കോഴിക്കോട്. അപ്പൊ നമുക്ക് എന്ന് വെച്ചാല് ഇനിയിപ്പോ ഒരു തെങ്ങിന്റെ തെങ്ങാണ്. തെങ്ങ് എന്ന് പറഞ്ഞാൽ ഇത് 5 വർഷം മുന്നേ ഞാൻ നട്ടതാണ് പിന്നെ ഈ തെങ്ങ്. അപ്പൊ നമുക്ക് ഈ തെങ്ങ് അതിന്റെ എനിക്കിപ്പോ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇതാണ് കേട്ടാ, രണ്ട് തെങ്ങ് വെച്ചതില് രണ്ടും ദാ ഇതേപോലെ പിന്നെ ഇത് കൂമ്പ് പൊട്ടിയിട്ടുണ്ട്. 1-2 എണ്ണം ഉണ്ട് കേട്ടാ, 1 ആ സൈഡിലുണ്ട്. പിന്നെ വലിയ സന്തോഷമാണ്. അയിനി അയിനൊന്നുമില്ല, അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അവിടെ ഒരു പേര, പിന്നെ ഇവിടെ വാഴ, ഇതെല്ലാം വെച്ചിട്ടുണ്ട്. തെങ്ങെല്ലാം പിന്നെ ചെറുത് ഇങ്ങനെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ അത് കൂടാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വൃക്ഷം നട്ടിട്ട് പിന്നെ അതിൻ്റെ ഫലം കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം, ജീവിതത്തിൽ വലിയ അനുഭൂതിയുള്ള സംഭവം തന്നെയാണ്. പിന്നെ ഒരു വാഴേൻ്റെ കൊല ഒടിഞ്ഞു. ഇത് നമ്മളെ റംബൂട്ടാനാണ്. ഇത് ഇതെന്ന സംഭവം എന്ന് പറയാം, ഇത് ഞാൻ ഓരോ ചെടിയും പിന്നെ ഇപ്പൊ തൈ വെക്കുമ്പോ പിന്നെ ഇത് ഇഞ്ചുവിന്റെ പേരിൽ നടും, ഉമ്മീന്റെ പേരിൽ നടും. ഇപ്പോഴ ഞാൻ പറഞ്ഞായിരുന്നു ഉമ്മീന്റെ പേരിൽ നടും. കാരണം ഇവരെന്താ ഇവരുടെ ഇവരുടെ എന്ന് പറഞ്ഞിട്ട് അവർ കൂടുതൽ അതിനെ ശ്രദ്ധിക്കും നോക്കും എല്ലാം ചെയ്യും നമ്മളിവിടെ ഇല്ലെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ മറ്റേ ഞാൻ തെങ്ങിന്റെ കൂടെ നട്ട ഒരു തെങ്ങും കൂടിയാണ് അത്. അതും പിന്നെ ഈ പറഞ്ഞ പോലെ മുള വന്നിട്ടുണ്ട്, കൂമ്പ് വന്നിട്ടുണ്ട് വായിക്കാനുള്ള. പിന്നെ പിന്നെ ഇത് നമ്മളെ സപ്പോർട്ടയാണ്. സപ്പോർട്ടും അത്യാവശ്യമെല്ലാം ആയിട്ടുണ്ട്. 2 സപ്പോർട്ട് ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ മുരിങ്ങ പൂത്തിട്ടുണ്ട്. പിന്നെ അപ്പം ബെല്ലേനെ ഇത് കൂട്ടാത്തതുകൊണ്ട് ഭയങ്കര ബെല്ല അലമ്പാക്കുന്നുണ്ട്. കൂടിക്കും മറിച്ച് നീ അങ്ങനെ കിടന്നോട്ടാ. എന്ന് നമുക്ക് നമ്മളെ ഇതാണ് നമ്മളെ വീട്. ഇനി വീടിൻ്റെ അകങ്ങളൊക്കെ കാണാം. ബാ 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 ബാ, നടക്ക്, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോണ്ട് നടക്ക്. അപ്പൊ എല്ലാവർക്കും നമ്മളെ വീട്ടിലേക്ക് സ്വാഗതം. പിന്നെ ഇത് എന്റെ ഇതാണ് നമ്മുടെ മടിയൻ കസേര. എന്റെ കസേരയാണിത്. ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ് കേട്ടോ. ഇടി ഇരുന്നിട്ടാണ് ഞാൻ വീട്ടിൽ. പിന്നെ അത്യാവശ്യം എഴുതലെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം മീൻ്റെ മുകളിൽ ഇരുന്ന് ഇത് എടുത്തിട്ട് മേലെ കൊണ്ടുപോയിട്ട് അച്ഛനാണ്. എന്നാലും കുറച്ച് നമുക്ക് അത്യാവശ്യം കഥയിൽ എഴുതുന്നവരാണ്ട്. എന്നെ ഓരോ നിങ്ങൾ പറഞ്ഞു. ഇതാണ് നമ്മളെ പിന്നെ ഡൈനിങ് ഹാള്. പിന്നെ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര തിയേറ്റർ സിസ്റ്റം തന്നെയാണ്. ഇവിടെ വലിയൊരു സ്ക്രീൻ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അധികം നേരം ഉമ്മീൻ്റെ കൊച്ചു ടി വി ആയിരിക്കും, അധികം കൊച്ചു ടി വി ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക, വേറൊന്നും അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. പിന്നെ ഇതാണ്ട ഉമ്മീൻ്റെ മുഖംമൂടി ഉണ്ട് ഇവിടെ. പിന്നെ നക്ഷത്രം ഉണ്ട്, സ്റ്റാറുണ്ട്. പിന്നെ ഇത് ഒക്കെ ഇവരെ വലിയ സംഭവങ്ങളാണ്. ആ ഈ സൈഡ് മൊത്തം ഷഹാന സ്പോർട്സിനും അതുപോലെ തന്നെ പിന്നെ ആർട്സിലും ഒക്കെ ആയിട്ട് വാങ്ങിയെടുത്ത സർട്ടിഫിക്കറ്റുകളും പിന്നെ മെഡലുകളും പിന്നെ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട്. ഈ സൈഡ് ഇവിടെ പാട്ട് പാടിയിട്ടും അതുപോലെ തന്നെ ഇവിടെ കലാപരമായിട്ടാണ് കൂടുതൽ തുടങ്ങാറുള്ളത്. പിന്നെ ഇവിടെ കായികപരമായിട്ടാണ് കൂടുതൽ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ബാസ്കറ്റ് ബോളൊക്കെ ആയിരുന്നു, ഇപ്പൊ കുറച്ചുകാലമായിട്ടുള്ള സൈഡായിട്ട് മാറി നിൽക്കലാണ്. അതെ സൈഡായിട്ട് കൊറോണ സൈഡാക്കിയിട്ട് മാറിയിട്ട്. അപ്പൊ ഇപ്പം സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരിപ്പം വലിയ ട്രോഫിയും കാര്യങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല, സർട്ടിഫിക്കറ്റ് ഒന്നും കൊണ്ടുവരുന്നില്ല അധികം. പിന്നെ ഇത് നമ്മുടെ ബെഡ്റൂമാണ്. ഞാൻ ബെഡ്റൂം വേണ്ട, വിശാലമായ ബെഡ്റൂം. നിങ്ങൾ ഈ ഭിത്തി കാണുന്നതെല്ലാം ഒരു പിന്നെ ഒരു കലാകാരിയുടെ മഹത്തായ സൃഷ്ടികളാണ് കാണുന്നത്. ചോക്ക് പെൻസില് കയ്യിൽ കിട്ടുന്ന സംഭവങ്ങളെല്ലാം എടുത്തിട്ട് ഇവിടെ വരക്കും. കുട്ടികളെല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു.
പിന്നെ നമ്മള് ബെഡ്റൂം ആണ്. പിന്നെ അപ്പം വരക്കുന്നതിൽ ഞാനൊന്നും പറയില്ല, കാരണം ഇത്രയൊക്കെ ചുവരുകൾ ഉണ്ടായിട്ട് നമുക്ക് ഇത്രയെല്ലാം ഇത്രയും വിശാലമായ സ്പേസ് ഉണ്ടായിട്ട് ഒരു കുട്ടിക്ക് ചുവരിൽ ഇങ്ങനെ വരഞ്ഞിടാനൊന്നും തോന്നിയിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ നമ്മളെ ഇങ്ങനെ ചുമരുകളൊക്കെ വൃത്തികേടാക്കുമ്പോൾ അതിലൊരു സൗന്ദര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവർക്കെല്ലാം അങ്ങനെ ചുമരിൽ എന്ത് വേണം വരച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അവരെ കലാകൃതികൾ ഇപ്പോൾ ഇത് നമ്മുടെ സെൻട്രൽ ഹാളിൽ അവിടെ ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ ഇത് ഷാനിയും പിന്നെ ജെന്നിയും ഇവരൊക്കെ മൂന്നാളെ റൂമാണിത്. പിന്നെ അടിപൊളിയാണ്. ഇനി പിന്നെ അടുക്കളയാണ്. ഞാൻ ഈ വീട് പണിതത് 2008 പിന്നെ 2008 ഖത്തറില് മോസലാത്ത് കർത്തവയില് ബസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ വീട് പണിതത്. പിന്നെ ഞാൻ എനിക്ക് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ വാടകക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വാടക വീട്ടിൽ നിന്ന് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള സ്വപ്നത്തിലേക്ക് സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഉണ്ടായത്. പിന്നെ അപ്പോൾ അങ്ങനെ വരുമ്പം പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ അന്നേരം ഈ വീട് ജസ്റ്റ് ഒന്ന് വാർത്തിട്ടിട്ട് വാർത്തിട്ടിട്ട് ഇങ്ങോട്ട് കയറിക്കൂടി, കറണ്ടൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കയറിക്കൂടി. പിന്നെ നമ്മൾ വലിയ ആർഭാടത്തിലൊന്നും പോയിട്ടൊന്നുമില്ല, നമുക്ക് പറ്റുന്ന രീതിയിൽ വീടെടുത്തു. പിന്നെ ഇവിടെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ജോലി ചെയ്യുന്നതനുസരിച്ച് ചെയ്തു. പിന്നെ ഇങ്ങോട്ട് വന്നു കല്ലിൻ്റെ മണിൻ്റെ ആയിക്കൊണ്ടും. പിന്നെ ഇപ്പോൾ അൽമറായിൽ പോയി, അൽമറായി സൗദിയിൽ അൽമറായിൽ 3-4 നിന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റപ്പാക്കാൻ പറ്റി, കുറച്ചെല്ലാം അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റി. ഇത് വർക്ക് ഏരിയ ആണ്, ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. ഇത്രയൊക്കെ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ, നല്ല ഇത്രയൊക്കെ ഉണ്ട്. പിന്നെ ഇത് അടുപ്പ്. അപ്പം നമുക്കിനി മുകളിലേക്ക് കാണാം, മുകളിലേക്ക് പോകാം. ഇത് തന്നെ ഇതിങ്ങനെ സ്റ്റെപ്പ് കയറിയാൽ മുകളിലേക്ക് പോകാൻ പറ്റും. മുകളിൽ റൂമൊന്നുമില്ല കേട്ടോ, ഒറ്റ നില ഒരു കുഞ്ഞു വീടാണ്. പിന്നെ അപ്പൊ ഇവിടെ ആദ്യമൊക്കെ നല്ലപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോയതിനോട് കൂടെ എന്റെ കൃഷി എല്ലാം, കൃഷിന്റെ കാര്യങ്ങളെല്ലാം ഇവരെല്ലാം കൂടെ കഥ കഴിച്ചു വിട്ടു. ഞാൻ ഇവിടുന്ന് പോകുമ്പോ ഒരുപാട് ഇതാണ്ട, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാല് വളരെ അടിപൊളി പ്ലേസ് ആണ്. കണ്ട ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അത്ര, ഇങ്ങോട്ടേക്ക് അങ്ങ് അറ്റത്ത് പോലെ. പിന്നെ നല്ല കാഴ്ച കണ്ട, ഇപ്പൊ പുഴയുടെ വെള്ളമൊക്കെ ഇങ്ങോട്ട് കാണുന്നുണ്ടാവും. പുഴ കാണുന്നുണ്ടോ നിങ്ങളിപ്പോ? തോന്നുന്നു അല്ലേ, കാണുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ ഇതാണ് അപ്പുറത്തൊരു പാലമുണ്ട് കേട്ടോ, തൊട്ടപ്പുറത്ത്. അപ്പം ഇതൊക്കെയാണ് നമ്മളെ വീട് കാര്യങ്ങള്. ഞാൻ പറഞ്ഞല്ലോ 2008 പിന്നെ 2008-2010 കൂടെ ഈ വീട് പണിതു. നമ്മളെ ഒരു ഇപ്പോൾ ഓർമ്മ വരും, ഒരു നസീർ ഖാൻ എന്ന് പറഞ്ഞ ഒരാൾ ചിട്ടി നടത്തിയിട്ടുണ്ടായിരുന്നു, കോഴിക്കോട്ടുകാരൻ. അപ്പം മൂപ്പരൊരു ചിട്ടിക്ക് ഞാൻ കൂടി, ചിട്ടിക്ക് കൂടിയിട്ട് പിന്നെ എന്താ പറയുക, ആ ചിട്ടി എനിക്ക് അത് വിളിച്ചെടുക്കലാണ്. ഞാൻ അങ്ങനെ ചിട്ടി വിളിച്ചെടുത്തിട്ടാണ് ഈ വീടെന്ന് വാർത്തത്. അന്നേരമൊന്നും നമുക്കൊന്നും ഈ പറഞ്ഞ പോലെ അത്രയല്ല പൈസ ഉള്ളൂ. അപ്പം അങ്ങനെ ആ വീടെന്ന് വാർത്തപ്പോൾ അതൊന്നും മറക്കാൻ പറ്റില്ല. നമ്മൾ ഈ വീടിനെ പറ്റി ഓർക്കുമ്പോഴുള്ള എൻ്റെ ഓർമ്മകളാണ് അതെല്ലാം, ആ ഒരു കാലഘട്ടം. പിന്നെ അപ്പോൾ നമ്മളെപ്പം വീട് വെക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മാക്സിമം കട കെട്ടി വെച്ചിട്ടല്ല വീടെടുക്കുമ്പം. പിന്നെ ഈ പഴയ ആൾക്കാർ വേണം ഈ കെട്ടി വെച്ചിട്ട് വീടെടുക്കുക, ആകെ ഇതൊന്നും ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കല്ല. വീടെടുക്കുന്നുണ്ടെങ്കിൽ എന്താ പറയാനുള്ളത്, പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അധികം കടവില്ലാണ്ട് പിന്നെ മറ്റുള്ളവരെ കണ്ടിട്ട് വീടെടുക്കാൻ നിൽക്കുക. മറ്റുള്ള അയൽവക്കത്ത് 2 വീടുണ്ട് എന്ന് കരുതിയിട്ട് ഞാനൊരു 3 വെക്കണമെന്നോ, അല്ലെങ്കിൽ എൻ്റെ അയൽവക്കത്ത് ഒരു വലിയൊരു സെറ്റപ്പ് കാറുണ്ട് അപ്പോൾ അവരെ കാട്ടിയും വലിയ കാറെടുക്കണം എന്ന്. പക്ഷേ നമുക്കിപ്പോൾ ഈ കൊറോണ കൊണ്ടെല്ലാം മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് ആൾക്കാർ തകർന്നു പോകാൻ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ മലയാളി അന്യനിലേക്ക് നോക്കിയിട്ടുള്ള അവൻ്റെ ഒരു കളി കൊണ്ടാണ് പലപ്പോഴും ഇപ്പം ഈ കൊറോണ കാലത്തെല്ലാം ഒരുപാട് ആൾക്കാർ തകർന്നു പോയതും തരിപ്പണായതെല്ലാം. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, നമുക്കുള്ളത് വെച്ചിട്ട് എല്ലാം കൂടെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാം ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക, മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ട് അവരെ പോലെ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നെല്ലാം ചിന്തിച്ച് കഴിഞ്ഞാൽ മോശമാണ്. അങ്ങനെ മത്സരിച്ചിട്ടുള്ളൊരു പരിപാടിക്കാരൻ നിൽക്കാണ്ടെന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അപ്പം ഇനിയും കൂടുതൽ എന്തെങ്കിലും വീഡിയോയിലായിട്ട് യാത്രാ വീഡിയോകളെല്ലാം ആയിട്ട് ചെയ്യാം. ഇപ്പം ആ കാറ് മേടിച്ചിട്ടുണ്ട്. കാറ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം പൈസയൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം പുതിയ കാറൊക്കെ, ഒരു പുതിയതല്ല പഴയ നിങ്ങൾക്ക് അറിയായിരുന്നു, മുഹമ്മദ്ഖാൻ എടുക്കുന്ന എടുത്ത കാറല്ലേ അത് വാങ്ങിച്ചത്. പിന്നെ മുഹമ്മദ്ഖാൻ അറിയില്ല, ആ മുഹമ്മദ്ഖാൻ അറിയാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ 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 ബൈ.